ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇന്ന് കാർത്തിയുടെയും മീനാക്ഷിയുടെയും മെഹന്തി ചടങ്ങാണ്. ഇവരുടെ വിവാഹ ചടങ്ങ് എല്ലാം തന്നെ വളരെ ഗംഭീരമായിട്ടും എല്ലാവരും സന്തോഷത്തോടെയും ഒരുമിച്ചും ഒക്കെ നടത്തണമെന്ന് രോഹിണിക്ക് ഒരു ആഗ്രഹം. ആ കാര്യം ഇപ്പോൾ എല്ലാവരെയും അറിയിക്കുന്നു. അതിനൊരു കാരണമുണ്ട്. മീനാക്ഷിയുടെയും കാർത്തിയുടെയും അന്ന് വിവാഹം നടന്നുവെങ്കിലും അതൊരു ഡ്രാമ പോലെയായിരുന്നു. അതുമാത്രമല്ല, അന്നത്തേന് ശേഷം മീനാക്ഷി ഒരുപാട് കരഞ്ഞിട്ടുമുണ്ട്. അതുകൊണ്ട് ഇനി എൻ്റെ കുട്ടിക്ക് വളരെ സന്തോഷമുള്ള ഒരു ചടങ്ങ് തന്നെയായിരിക്കണം. സന്തോഷത്തോടെ തന്നെ കാർത്തി മീനാക്ഷിയുടെ കഴുത്തിൽ താലി കെട്ടണം എന്നൊക്കെ അവർ തമ്മിൽ സംസാരിക്കുന്നുണ്ട്. ചടങ്ങിന് മുമ്പേ എല്ലാവരും ഉണ്ടോ എന്ന് എല്ലാവരെയും ഒന്ന് നോക്കുന്നുണ്ട്. എന്നാൽ കാർത്തി പറയുന്നു, മൈഥിലി എവിടെ അമ്മയെന്ന്. മൈഥിലിയുടെ കാര്യം കേട്ടതും എല്ലാവർക്കും ദേഷ്യം വരുന്നുണ്ട്. ദേഷ്യത്തോടെ സാവിത്ര ചോദിക്കുന്നു, നീ എന്തിനാ അവളെക്കുറിച്ച് അന്വേഷിക്കുന്നത്? ഒരു മൈഥിലി വന്നിരിക്കുന്നു. ഇത് കേട്ട് കാർത്തി പറയുന്നു, അമ്മേ, എന്നാലും ഇത് സ്ത്രീകൾ നടക്കുന്ന ചടങ്ങല്ലേ. മൈഥിലി നമ്മുടെ വീട്ടിലുള്ളതല്ലേ, ഒരു അതിഥിയായിട്ടെങ്കിലും. അതുകൊണ്ട് തന്നെ അവളും ഈ ചടങ്ങിൽ പങ്കെടുക്കണമെന്ന് പറയുന്നുണ്ട്. അവൾ ഈ തറവാട് നേൽപ്പിച്ച മുറിവ് ഇതുവരെ ഉണങ്ങിയിട്ടില്ല എന്നൊക്കെ ജഗദീശും ദേഷ്യത്തോടെ പറയുന്നുണ്ട്. മാലതി സപ്പോർട്ട് കൊണ്ട് വന്നപ്പോഴാണ് ജഗദീഷ് മാലതിയെ വഴക്ക് പറയുന്നത്. മേമ നിൽക്കുന്നതുകൊണ്ട് ഞാൻ ക്ഷമിക്കുന്നു, പറഞ്ഞേക്കാമെന്നും പറയുമ്പോൾ രോഹിണി പറയുന്നു, മതി മതി. അവളോട് ഇപ്പോൾ വേണ്ടത് ശാന്തമായ ഒരു സമീപനമാണ്. കാർത്തിയോട് തന്നെ പറയുന്നുണ്ട് മൈഥിലിയെ വിളിച്ചിട്ട് വരാൻ. അങ്ങനെ ഇപ്പോൾ മൈഥിലിയെ വിളിക്കാനായി കാർത്തി തന്നെ പോകുന്നു. ഇതൊന്നും അവിടെയുള്ള ബാക്കി ആർക്കും തന്നെ ഇഷ്ടമാകുന്നില്ല. ഇതേ സമയം എല്ലാവരുടെയും കണ്ണ് വെടിച്ച് മൈഥിലി വൈശാഖിനെ ഫോൺ ചെയ്യുകയായിരുന്നു. ഇവിടെ മെഹന്തി തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. എല്ലാവരും ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ഉള്ള കാര്യങ്ങൾ മൊത്തവും അവർ തമ്മിൽ ഡിസ്കസ് ചെയ്യുകയാണ്. ഇതേ സമയം മൈഥിലി അന്വേഷിച്ച് അവിടെയാകെ നടക്കുകയാണ് കാർത്തി. മൈഥിലി ഫോൺ വെച്ച് കഴിഞ്ഞപ്പോൾ മൈഥിലി അവിടെ നിൽക്കുന്നത് കാർത്തി കാണുകയും മൈഥിലിയെ വിളിക്കുകയും ചെയ്യുന്നു. ഒരു ഞെട്ടലോടെ മൈഥിലി തിരിഞ്ഞു നോക്കുകയാണ് കാർത്തിയെ. ഇനിയിപ്പോൾ ഫോണിൽ സംസാരിച്ചത് കേട്ടോ എന്ന് ടെൻഷനോടെ നിൽക്കുകയാണ് മൈഥിലി. കാർത്തി മൈഥിലിയുടെ അടുത്തേക്ക് വന്നിട്ട് നീ എന്താ ഇവിടെ വന്ന് നിൽക്കുന്നത് എന്ന് സമാധാനത്തോടെ ചോദിക്കുന്നു. മൈഥിലി മനസ്സിൽ വിചാരിക്കുന്നു, ഹൗ ആശ്വാസം, ഈ പൊട്ടനെ ഞാൻ ഫോൺ ചെയ്തത് അറിഞ്ഞിട്ടില്ല. എന്താ മൈഥിലി നീ മൈലാഞ്ചി കല്യാണത്തിൽ പങ്കെടുക്കാത്തത് എന്ന് കാർത്തി ചോദിച്ചപ്പോൾ മൈഥിലി പറയുന്നു, ഞാനെന്തിനു പങ്കെടുക്കണം, ഞാനിവിടെ ആരും അല്ലല്ലോ. ആര് പറഞ്ഞു എന്ന് കാർത്തി പറയുമ്പോൾ മൈഥിലി പറയുന്നു, ആര് പറയാൻ, എന്നെ ഇവിടെ എല്ലാവർക്കും പുച്ഛമാണ്, ആരും നിന്നെ കളിയാക്കില്ല, അതൊക്കെ നിന്റെ തോന്നലാണ്, വാ ഫംഗ്ഷൻ നടക്കുന്നിടത്തേക്ക് വരാൻ. കാർത്തി പറയുന്നു, ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞ് മൈഥിലി മാറി നിൽക്കുമ്പോൾ കാർത്തി വീണ്ടും പറയുന്നു, മൈഥിലി അങ്ങനെ പറയരുത്, മറ്റുള്ളവർ എന്ത് വിചാരിക്കും, നീ വന്നേ എന്ന് പറഞ്ഞ് മൈഥിലി നിർബന്ധിക്കുകയാണ് കാർത്തി. മൈഥിലിയുടെ കയ്യിൽ പിടിക്കുകയാണ്. അപ്പോൾ ഒരു പുഞ്ചിരിയോടെ മൈഥിലി കാർത്തിയെ നോക്കുന്നു. ദേഷ്യത്തോടെ നീ വന്നേ എന്ന് പറഞ്ഞ കാർത്തി ഇപ്പോൾ മൈഥിലി കൂട്ടിക്കൊണ്ടു പോകുന്നു. മൈഥിലി മനസ്സിൽ വിചാരിക്കുന്നു, കാർത്തി എൻ്റെ കൈക്ക് പിടിച്ച് കൂട്ടിക്കൊണ്ടു പോകുന്നത് എല്ലാവരും കാണണം, പ്രത്യേകിച്ച് ആ മീനാക്ഷി. എന്നാൽ പകുതി ആയപ്പോഴത്തേക്കും ആ കൈ വിട്ടു. എന്നിട്ട് കാർത്തി പോവുകയും ചെയ്തു. മൈഥിലിയാണെങ്കിൽ ഇങ്ങനെ ഒരു നിരാശയോടെ നിൽക്കുന്നു. എല്ലാവരും കാണണം എന്നെ വിചാരിച്ചിട്ട് ഒന്നും സംഭവിച്ചില്ലല്ലോ, നാശം, ഇവൻ എന്തിനാ എൻ്റെ കയ്യിൽ നിന്ന് പിടിവിട്ടതെന്നൊക്കെ ആലോചിക്കുന്നു. ഇതേ സമയം മെഹന്തിക്കുള്ള ചടങ്ങ് തുടങ്ങിയിരിക്കുന്നുണ്ട്. ആ ചെയറിലേക്ക് ഇരുന്നിരിക്കുകയാണിപ്പോൾ മീനാക്ഷി. രാജലക്ഷ്മി നന്ദിനിയുടെ ചെവിയിൽ എന്തോ ഒന്ന് പറഞ്ഞു. നന്ദിനി എൻ്റെ സാവിത്രിയുടെ ചെവിയിലും പറയുന്നു. അത് കേട്ട് എല്ലാവരും സന്തോഷത്തോടെ നിൽക്കുന്നു. മീനാക്ഷിക്ക് മൈലാഞ്ചി ഇട്ടുകൊണ്ട് ചെറിയമ്മയാണ് മൈലാഞ്ചി കല്യാണം ഉദ്ഘാടനം ചെയ്യുന്നത് എന്ന് നന്ദിനി പറയുകയും രോഹിണി തന്നെ മീനാക്ഷിക്ക് മൈലാഞ്ചി ഇടാൻ തുടങ്ങുകയും ചെയ്യുന്നു. അവിടേക്ക് കാർത്തി വന്ന് വളരെ സന്തോഷത്തോടെ ആ കാഴ്ച കാണുന്നു. കാർത്തിയുടെ തൊട്ടരികിൽ തന്നെ മൈഥിലിയും വന്ന് നിൽക്കുന്നുണ്ട്. മൈഥിലിയും മീനാക്ഷിക്ക് മൈലാഞ്ചി ഇടണം, നിനക്ക് ഇഷ്ടമുള്ള ഡിസൈനിലൊക്കെ ഇടാം എന്ന് കാർത്തി പറയുന്നു. ഞാനിടില്ല, എന്നെ അതിനെ പ്രതീക്ഷിക്കുകയും വേണ്ട എന്ന് മൈഥിലി. നീ വേണ്ടെന്ന് പറഞ്ഞാൽ ഇവിടെയുള്ളവർ എന്ത് വിചാരിക്കും, ഈ കല്യാണത്തിന് നിനക്ക് ഇഷ്ടമല്ലെന്നല്ലേ അതിനർത്ഥമെന്ന് കാർത്തി. അങ്ങനെ ഓരോരുത്തരായി മീനാക്ഷിക്ക് മൈലാഞ്ചി ഇടുന്നു. മൈഥിലി, നീ മീനാക്ഷിക്ക് മൈലാഞ്ചി ഇട്ടാൽ നീ മനസ്സുകൊണ്ട് വലിയവളായി എന്ന് എല്ലാവരും പറയും. നീ സന്തോഷവതിയായി നിൽക്കണം, എന്നാൽ നിനക്ക് വന്നു ചേർന്ന നാണക്കേട് മാറിക്കിട്ടും എന്നൊക്കെ കാർത്തി മൈഥിലിയോട് പറയുന്നു. അങ്ങനെ അവരെല്ലാവരും ഇട്ട് കഴിഞ്ഞു. മൈഥിലിയുടെ അരികിൽ നിന്നും കാർത്തി വിളിച്ച് പറയുന്നു, ഞാനിനി എൻ്റെ മീനാക്ഷിക്ക് മൈലാഞ്ചി ഇടട്ടെ എന്ന്. എല്ലാവരും സന്തോഷത്തോടെ നിൽക്കുന്നു. പിന്നെന്താ കയറിവാ എന്ന് രോഹിണി പറയുന്നു. രണ്ട് അമ്മമാരും ചേർന്ന് മകനെ പിടിച്ചുകൊണ്ട് വരാൻ രോഹിണി പറയുന്നു. അങ്ങനെ ഇപ്പോൾ സാവിത്രിയും നന്ദിനിയും കൂടി കാർത്തിയെ മീനാക്ഷിയുടെ അരികിലേക്ക് കൊണ്ടുപോകുന്നു. അത് ദേഷ്യത്തോടെ നോക്കി നിൽക്കുകയാണ് മൈഥിലി. അങ്ങനെ ഇപ്പോൾ കാർത്തി മീനാക്ഷിക്ക് മൈലാഞ്ചി ഇടാൻ തുടങ്ങുന്നു. ഇന്നത്തേത് കഴിഞ്ഞാൽ പിന്നെ നീ ലൈഫ് ലോങ് മീനാക്ഷിക്ക് മൈലാഞ്ചി ഇട്ടോളാൻ രോഹിണി പറയുന്നു.
എടി മീനാക്ഷി, നിന്റെ ഈ സന്തോഷം അധികകാലം നിലനിൽക്കില്ലടി. നിന്നെ ഞാൻ കരയിപ്പിക്കുമെന്ന് മൈഥിലി മനസ്സിൽ വിചാരിക്കുന്നു. നിന്റെ മനസ്സിലുള്ളത് എനിക്ക് വായിക്കാം. നീ കൺകുളിർക്കെ കണ്ടോ നീ കരയിപ്പിച്ച രണ്ടുപേരുടെ ചിരിയെന്ന് മീനാക്ഷി മനസ്സിൽ വിചാരിക്കുന്നു. തുടർന്ന് മീനാക്ഷിയെ കയ്യിലിട്ട മൈലാഞ്ചി നോക്കി ആസ്വദിക്കുകയാണ്. നന്നായിരിക്കുന്നു, എനിക്ക് വലിയ ഇഷ്ടമായി എന്നൊക്കെ പറയുന്നു. മീനാക്ഷി പറയുന്നു, എനിക്ക് ഒരു ആഗ്രഹമുണ്ട് എ സി പി. ഏ കാർത്തി പറയുന്നു, എന്താണ് പറഞ്ഞോളൂ. ഓ, ആകാശത്ത് നിന്ന് അമ്പിളിമാമനെ പിടിച്ചു കൊടുക്കണം എന്നായിരിക്കും ഇവള് പറയാൻ പോകുന്നത് എന്ന് മൈഥിലി പുച്ഛത്തോടെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. മോള് പറ മീനാക്ഷി, എന്താ നിന്റെ ആഗ്രഹമെന്ന് സാവിത്രി ചോദിച്ചപ്പോൾ മീനാക്ഷി പറയുന്നു, എ സി പിയുടെ കയ്യിൽ ഞാൻ മൈലാഞ്ചി ഇടും. ഇത് കേട്ട് മൈഥിലി ഞെട്ടി നിൽക്കുന്നു. ആഹാ എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ചിരിക്കുകയാണ്. അതെങ്ങനെ ശരിയാകും? അവൻ ഓഫീസിൽ പോകേണ്ടതല്ലേ? മറ്റുള്ളവർ കണ്ടാ കളിയാക്കില്ലേ? മാലതി പറയുന്നു, പെണ്ണുമുള്ള പറയുന്നതും കേട്ട് നടക്കുന്ന ഒരു മണുകുടാഞ്ചൻ പോലീസാണെന്ന് മറ്റുള്ളവർ പറയും എന്ന് മാലതി പറയുമ്പോൾ നന്ദിനി പറയുന്നു, അങ്ങനെ ആരും പറയില്ല, നീ പറയാതിരുന്നാ മതി. എനിക്ക് അതങ്ങ് ഇഷ്ടപ്പെട്ടു എന്ന് ജഗദീഷും. എ സി പി കൂടി മൈലാഞ്ചി ഇട്ടാലേ നമ്മൾ രണ്ടുപേരും കൂടി ഇങ്ങനെ ഇരിക്കുമ്പോൾ ചേർച്ച കാണുമെന്ന് മീനാക്ഷി പറയുന്നു. പറഞ്ഞാലും ഇല്ലെങ്കിലും നിങ്ങൾ രണ്ടാളും നല്ല ചേർച്ചയാണെന്ന് ജയറാം പറയുന്നു. പിന്നെ കൈ നീട്ടിക്കൊടുക്കാൻ കാർത്തിയോട് പറയുകയാണ് ജഗദീഷ്. എനിക്ക് കുഴപ്പമില്ല, മീനാക്ഷിയുടെ ആഗ്രഹം നടക്കട്ടെ എന്ന് പറഞ്ഞ് മീനാക്ഷിക്ക് കൈനീട്ടി കൊടുക്കുകയാണ് കാർത്തി. ഇങ്ങനെ നട്ടലില്ലാത്ത ഒരു ഭർത്താവ് എന്നൊക്കെ പറഞ്ഞ് വീണ്ടും ദേഷ്യത്തോടെ നിൽക്കുകയാണ് മൈഥിലി. മീനാക്ഷി കാർത്തിക്ക് മൈലാഞ്ചി ഇടാൻ തുടങ്ങിയപ്പോൾ ഒരു കാര്യം ഓർക്കുന്നു. എന്നിട്ട് പെട്ടെന്ന് പറയുന്നു, അല്ലെങ്കിൽ വേണ്ട, മരുമോന്റെ കയ്യിൽ മൈലാഞ്ചി ഇടേണ്ടത് എൻ്റെ അച്ഛനാണ്, എ സി പിയുടെ അമ്മാവൻ. ചെന്ന് അവന് മൈലാഞ്ചി എടുത്ത് കൊടുക്കുവല്ലേട്ടാ എന്ന് ജഗദീഷ് ജയറാമനോട് പറയുന്നു. അങ്ങനെ ജഗദീഷ് ജയറാമൻ്റെ അവിടേക്ക് വരികയാണ്. ആ വരപ്പ് കണ്ടിട്ട് കാർത്തി പറയുന്നു, വല്യമ്മാവനും വലിയൊരു ആർട്ടിസ്റ്റ് ആണല്ലേ എന്ന്. ദയാ നിൽക്കുന്ന രാജലക്ഷ്മി അമ്മയുടെ മൂത്ത മകനല്ലേ ഞാൻ എന്ന് ജയറാമൻ പറയുന്നു. ഈ സമയം കുഞ്ഞ് കരയുന്നത് കേൾക്കുന്നു. കേട്ട് ടെൻഷൻ ആവുകയാണ് മീനാക്ഷി. അയ്യോ എൻ്റെ കുഞ്ഞെന്ന് പറഞ്ഞ് എണീക്കാൻ തുടങ്ങിയപ്പോൾ നന്ദിനി പറയുന്നു, മോൾ അവിടെ ഇരിക്കെ, അമ്മ പോയി നോക്കിയിട്ട് വരാം. അത് പറ്റില്ല അമ്മേ, ഞാൻ പോയി നോക്കാം. അമ്മ, കുഞ്ഞിൻ്റെ ഫുഡിൻ്റെ അളവ് കൃത്യമായിട്ട് അമ്മയ്ക്കറിയില്ല, ഞാൻ ചെന്നാലേ പറ്റൂ എന്ന് മീനാക്ഷി പറഞ്ഞിട്ട് കുഞ്ഞിൻ്റെ അരികിലേക്ക് പെട്ടെന്ന് തന്നെ പോവുകയാണ്. കണ്ടില്ലേ, കുഞ്ഞ് കരഞ്ഞപ്പോൾ പെറ്റമ്മയ്ക്ക് യാതൊരു ഫീലിങ്സും ഇല്ല, അപ്പോൾ ഒറ്റമ്മയ്ക്കാണ് ഫീലിങ്സ് എന്ന് രാജലക്ഷ്മി പറയുന്നു. ആ ഓടിപ്പോയവളാണ് യഥാർത്ഥ അമ്മ. ഈ വാത്സല്യം എന്ന വികാരമുണ്ടാകാൻ പ്രസവിക്കേണ്ട, അതിനുള്ള ഏകതെളിവാണ് മീനാക്ഷി. ഇത് മനസ്സിൻ്റെ പ്രശ്നമാണ്, മനസ്സിൽ കരുണയുണ്ടാകണമെന്ന് നന്ദിനിയും പറയുന്നു. ഒരു കരുണാനിധിയായ ഒരു കൃപാനിധി വന്നിരിക്കുന്നു യക്ഷിയെ പോലെ എന്ന് സാവിത്രി മൈഥിലിയെ നോക്കി പറയുന്നു. കുഞ്ഞ് കരയുമ്പോഴും അവൾ അവളുടെ സൗന്ദര്യം ശ്രദ്ധിക്കുകയാണ്. എന്റെ തരം സ്ത്രീയാണ് ഇവൾ, ഒരു മനുഷ്യ പറ്റില്ലാത്ത ഒരു പ്രത്യേക തരം ജീവി എന്നൊക്കെ രാജലക്ഷ്മിയും പറയുകയാണ് മൈഥിലിയെ പറ്റി. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ.